ഹായ് ഫ്രണ്ട്സ്, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. ഞാനിന്ന് വന്നത് ഒരു സിനിമയെക്കുറിച്ച് പറയാനാണ്. ആ സിനിമ എന്ന് പറയുമ്പോൾ 1993 റിലീസ് ചെയ്തുള്ള മനോഹരമായ ചലച്ചിത്ര കാവ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ 10 സിനിമകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ എന്തായാലും ഉണ്ടാവും. ഈ സിനിമ എന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട 10 സിനിമകളിൽ ഒന്ന് ഈ സിനിമയാണ്. മമ്മൂക്കയുടെ 10 സിനിമകളിലും ഈ സിനിമ ഒന്നാണ്. 1993 പുറത്തിറങ്ങിയ മൂവി ബഷീർ അമ്മാസ് ഫിലിമിന് വേണ്ടി കാഴ്ചവെച്ച എ.കെ. ലോഹിത്ദാസ് തിരക്കഥ സംഭാഷണം രചിച്ച കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത മമ്മൂക്ക നായകനായ മേലേടത്ത് രാഘവൻ നായർ എന്ന അത്യുഗ്ര കഥാപാത്രം ക്രിയേറ്റ് ചെയ്ത വാത്സല്യം എന്ന സിനിമയെക്കുറിച്ചാണ്. വാത്സല്യം എന്ന സിനിമയെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ഒരിക്കലുമില്ല അല്ലേ. വാത്സല്യം സിനിമ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. മറ്റുള്ള സിനിമ നമ്മൾ പല സിനിമകളും പറഞ്ഞാലും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമകൾ വളരെ കുറവായിരിക്കും. പക്ഷെ വാത്സല്യം എന്ന സിനിമ ഇഷ്ടപ്പെടാത്തതായി മലയാളികൾ ആരും ഉണ്ടാവില്ല. കാരണം ഏതൊരു കുടുംബത്തും നടക്കുന്ന കഥയാണ് ആ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷൊർണൂര് ഒറ്റപ്പാലം ഭാഗത്ത് നടക്കുന്ന ഒരു കഥയാണ്. അതായത് ആ ശൈലിയിലുള്ളൊരു കഥയാണത്. മമ്മൂക്കയാണ് കേന്ദ്ര കഥാപാത്രം. മമ്മൂക്ക അഭിനയിക്കുന്ന രാഘവൻ നായർ, ഭാര്യയായി അഭിനയിക്കുന്ന ഗീത, രണ്ട് മക്കൾ, ചെറിയ കുട്ടികളാണ്. അനുജനായി അഭിനയിക്കുന്ന സിദ്ദിഖ്, അമ്മയായി കവിയൂർ പൊന്നമ്മ, അമ്മാവനായി നാരായണൻകുട്ടി നായർ, കോഴിക്കോട് നാരായണൻകുട്ടി നായർ, അമ്മാവനായി അബൂബക്കർ, അതുപോലെ തന്നെ ബിന്ദു പണിക്കർക്ക് ആദ്യത്തെ സിനിമയാണ്. ആ ബിന്ദു പണിക്കർ, അന്നത്തെ ബിന്ദു പണിക്കരാണ് ഇന്ന് റോഷാക്ക് എന്ന സിനിമയിൽ അഭിനയത്തിൻ്റെ മായാലോകം തീർത്തത്. അന്നൊക്കെ ബിന്ദു പണിക്കർ അഭിനയത്തിൻ്റെ ശൈശവ കാലഘട്ടത്തിലാണ്. അതുപോലെ സുനിത, അന്നത്തെ ലീഡിങ് ആക്ട്രസ്സായിരുന്ന സുനിത, അവരൊക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഒരു വള്ളുവനാടൻ ശൈലിയിലാണ് ഈ സിനിമയുടെ കഥാപാത്രങ്ങളിലേക്ക് ഭാഷ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒറ്റപ്പാലം, ഷൊർണൂർ ആ ഏരിയയിൽ നിന്ന് ഒരു നായർ തറവാട്ടിലെ കഥയാണ്. കഥ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. കഥ എല്ലാവർക്കും അറിയുന്നതാണ്. എങ്കിലും ഞാൻ ജസ്റ്റ് കഥ ഒന്ന് ടച്ച് ചെയ്ത് പോവാം. അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു വീഡിയോ ചെയ്തുകൊണ്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഒരു വീട്ടിലെ വലിയ ഒരു നായർ കുടുംബത്തിലെ വലിയേട്ടനായിട്ടുള്ള മൂത്ത ചേഷ്ടനായിട്ടുള്ള രാഘവൻ നായർ, ആ രാഘവൻ നായർ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക അവതരിപ്പിക്കുന്ന കഥാപാത്രം, തനി ഗ്രാമീണനായുള്ള കഥാപാത്രം, കൃഷി ചെയ്തുകൊണ്ട് 24 മണിക്കൂറും കൃഷി എന്ന ചിന്തയിൽ കൃഷി ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തെ നോക്കിപ്പോറ്റാണ്. അദ്ദേഹത്തിന് അനുജനുണ്ട്, സിദ്ദിഖാണ്. സിദ്ദിഖിനെ അദ്ദേഹത്തിന് ഒരു വലിയൊരു വക്കീലാക്കണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ എറണാകുളത്തുള്ളൊരു പ്രശസ്തനായ ഒരു വക്കീലിൻ്റെ അടുത്ത് കൊണ്ടുപോയി ആക്കാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം, രാഘവൻ നായരുടെ ഇപ്പോഴത്തെ ആഗ്രഹം, അനുജനെ വലിയൊരു വക്കീലാക്കണമെന്നാണ് ആഗ്രഹം. അതിനിടയിൽ നല്ല രീതിയിൽ കുടുംബം കഴിഞ്ഞു പോകുന്നു, വളരെ സ്നേഹത്തിൽ കഴിഞ്ഞു പോകുന്നു. ആ സമയത്ത്
അനുജത്തി ഒരു പ്രണയത്തിലേർപ്പെടുന്നു, അങ്ങനെ ഒരു ചെറിയ വിഷയം വരുന്നു. അതുപോലെ തന്നെ വേറൊരു അനുജത്തി സഹോദരി സ്വത്തിൻ്റെ കാര്യങ്ങളുമായി വീട്ടിൽ തർക്കിച്ചു വരുന്നു. ഇതിനിടയിൽ മമ്മൂക്ക ചെയ്യുന്ന കഥാപാത്രം രാഘവൻ നായർ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളത് അവർക്ക് ഒരു രക്ഷയുമില്ലാത്ത കാലത്ത് ഒരു രാത്രിയിൽ ഒരു സഞ്ചി നിറയെ പണവുമായി വന്നു കയറിയ അമ്മാവനുണ്ട്. അമ്മാവൻ്റെ മകളെ ബിന്ദു പണിക്കരെ സ്വന്തം അനുജന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ അനുജന് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള, ഇപ്പോൾ അദ്ദേഹം ആരുടെയാണോ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹം. ഇതറിഞ്ഞ രാഘവൻ നായർ വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നു. അതുപോലെ തന്നെ അനുജത്തി വീട്ടിൽ സ്വത്ത് വിഷയമായുള്ള തർക്കത്തിന് വന്നിരിക്കുന്നു. അങ്ങനെ അവസാനം ഈ സ്വത്തുക്കൾ മുഴുവൻ പങ്കുവെച്ചു കൊടുക്കുകയും അനുജത്തിയുടെയും അതുപോലെ തന്നെ ബിന്ദു പണിക്കരുടെയൊക്കെ, അതായത് ബിന്ദു പണിക്കർ അവതരിപ്പിക്കുന്ന അമ്മാവൻ്റെ മകളുടെ കല്യാണമൊക്കെ നടത്തി കൊടുക്കുന്നു. വീട്ടിൽ കറിവേപ്പില പോലെ അവസ്ഥയായിട്ടുള്ള വല്യേട്ടൻ പുറത്തു പോകുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. അനുജൻ കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന വലിയ വീട്ടിലെ പെൺകുട്ടി ഇളവരസിയാണ് ആ കഥാപാത്രം അഭിനയിക്കുന്നത്. അവർ വളരെ മോശപ്പെട്ട രീതിയിൽ വല്യേട്ടനോട് ബിഹേവ് ചെയ്യുന്നു. അങ്ങനെ എല്ലാതും ഉപേക്ഷിച്ച് വീട്ടിൽ നിന്നും പുറത്തു പോകുന്ന രാഘവൻ നായർ, അദ്ദേഹം ഒരു തരിശ് ഭൂമിയിൽ കൃഷി ചെയ്ത് ചെറിയൊരു കുടിലൊക്കെ കെട്ടി ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ചെയ്ത് വീണ്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അനുജൻ പോയി, അവസാനം ക്ലൈമാക്സിൽ അങ്ങനെയാണ്, അനുജൻ പോയി അദ്ദേഹത്തെ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വിളിക്കുന്നു. പക്ഷേ അദ്ദേഹം അത് നിരസിക്കുകയും വർഷത്തിലൊരിക്കയോ മറ്റോ വരാം എന്നുള്ള രീതിയിൽ അങ്ങനെ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ കഥ ഇത്രയാണ് ഉള്ളത്. കാരണം ഒരു വീട്ടിൽ ഒരാൾ ഗൃഹനാഥൻ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം എത്ര നന്നായി കുടുംബം പോറ്റിയാലും അവസാനം സ്വന്തം സഹോദരി സഹോദരന്മാരുടെ മുമ്പിൽ അവരുടെ കണക്കുകൾക്ക് പകരം വീണ്ടും അവരുടെ കണക്കുകൾ പറയേണ്ട ഒരു ഗതികേടുണ്ടാവുന്ന ഒരു സഹോദരൻ്റെ വല്യേട്ടൻ്റെ കഥയാണ് ഈ സിനിമ. മമ്മൂക്കയുടെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രത്തിലൊന്നാണ് മേലിടത്ത് രാഘവൻ നായർ. ധാരാളം ഇമോഷണൽ സീൻസ് ഈ സിനിമയിലുണ്ട്, ധാരാളം സീൻസ് ഉണ്ട്, നമ്മളെ കരയിപ്പിക്കുന്ന നിറയെ രംഗങ്ങളുണ്ട്. അത്രയും മനോഹരമായിട്ട് മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തിയെ അവിടെ ഒരിക്കലും നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കില്ല. ഈ സിനിമയിൽ നമുക്ക് രാഘവൻ നായർ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. മമ്മൂക്കയുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരും അത്രയും നന്നായിട്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ജഗദീഷ് അല്ല, ഈ സിദ്ദിഖായാലും കവിയൂർ പൊന്നമ്മയായാലും ബിന്ദു പണിക്കരായാലും അബൂബക്കറായാലും നാരായണൻ നായരായാലും എല്ലാവരും ഗംഭീര പെർഫോമൻസാണ് ഈ സിനിമയിൽ. അതുപോലെ തന്നെ മനോഹരമായ മൂന്ന് ഗാനങ്ങളുണ്ട്, അതിൽ രണ്ട് ഗാനങ്ങൾ അതിമനോഹരമായുള്ള ഗാനങ്ങളാണ്. താമരക്കണ്ണനുറങ്ങേണം കണ്ണും പൂട്ടിയുറങ്ങേണം, അച്ഛനു തണലായി മാറേണം. അങ്ങനൊരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളൊരു ഗാനം. അതുപോലെ തന്നെ അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി, ഈ രണ്ട് ഗാനങ്ങളും ഈണം നൽകിയിരിക്കുന്നത് എനിക്ക് മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകനാണ്. പക്ഷേ
മലയാള സിനിമ ഒരിക്കലും അദ്ദേഹത്തെ എവിടെയും പരാമർശിച്ച് കാണാറില്ല. ഏറ്റവും കൂടുതൽ ഹിറ്റ് ഒരു 85 കാലഘട്ടം മുതൽ, ഏകദേശം 2000 കാലഘട്ടം മുതൽ വരെ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളില്ലാത്ത സിനിമകളും ഹിറ്റുകളുമില്ല. അത്രയധികം ഹിറ്റ് സിനിമകൾക്ക് സംഗീതം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് എസ് പി വെങ്കടേഷ്. അദ്ദേഹത്തിൻ്റെ പേര് ഇതിലൂടെ പറയാതെ പോയാൽ എനിക്കത് വലിയ വിഷമമാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചും പേരെടുത്ത് പറയുന്നു. വാത്സല്യം എന്ന ചിത്രത്തിലെ മനോഹര ഗാനങ്ങൾക്ക് ഈണം നൽകിയ എസ് പി വെങ്കടേഷിനെ ഒരിക്കലും മറക്കാൻ നമുക്ക് സാധിക്കില്ല. അതിഗംഭീരമായ സിനിമ, നാടകീയ മുഹൂർത്തങ്ങൾ ധാരാളമുള്ള സിനിമ, മമ്മൂക്ക എന്ന മഹാനടൻ അതിഗംഭീരമാക്കിയിട്ടുള്ള സിനിമയാണ്. ഡയലോഗുകൾ അത്രയധികം നമ്മളെ കരയിപ്പിച്ചുള്ള സിനിമയാണ് വാത്സല്യം എന്ന സിനിമ. അന്ന് കാലത്ത് ഓരോ വലിയേട്ടന്മാരും, നമുക്കറിയാവുന്ന നമ്മുടെ ചേട്ടന്മാർ, ഞാനൊക്കെ ഏകദേശം എനിക്കൊരു 22 വയസ്സ്, 23 വയസ്സൊക്കെ പ്രായമുള്ളതെന്ന്, പക്ഷേ ഏകദേശം ഒരു 50 വയസ്സൊക്കെ പ്രായമുള്ള, അല്ലെങ്കിൽ 45-50 വയസ്സൊക്കെ പ്രായമുള്ള ചേട്ടന്മാർ അന്ന് പറഞ്ഞിരുന്നത്, ദാസേ ഇതെൻ്റെ കഥയാണ്. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നിട്ടും എന്നെ ഒരു കറിവേപ്പില പോലെ അവരെടുത്തു കളഞ്ഞു. അങ്ങനെയൊക്കെ വളരെ അധികം പേര് ഈ കഥാപാത്രം ഞാനാണെന്ന് പറഞ്ഞ് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിനിമ ഇത്രയധികം ഹിറ്റായത്. കാരണം ഓരോ വ്യക്തികൾക്കും തോന്നും ഇതെൻ്റെ കഥയാണെന്ന്. അതായത് ഏതൊരു കുടുംബത്തും നടക്കാവുന്ന ഒരു സംഭവമാണ്, ഒരു കഥയാണ് ഈ സിനിമ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഇതിൻ്റെ കഥാ തിരക്കഥാകൃത്തും അതുപോലെ തന്നെ സംവിധായകനും നമ്മുടെ കൂടെ ജീവിച്ചിരിപ്പില്ല. ഇത്രയും മനോഹരമായ കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് തന്ന ഒരു തിരക്കഥാകൃത്തും ഇന്ന് എ കെ ലോഹിതദാസിനേക്കാളും മുകളിൽ, ഞാൻ പറയുന്നു, ഏറ്റവും കൂടുതൽ നല്ല കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകിയ കലാകാരനാണ് എ കെ ലോഹിതദാസ് എന്ന വ്യക്തി. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്ന, ആദ്യം വില്ലനും സംവിധായകനൊക്കെ ആയിരുന്ന, അവസാനം നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ള ഈ സിനിമയുടെ സംവിധായകൻ കൊച്ചിൻ ഹനീഫ ഇക്ക, അദ്ദേഹത്തിനും അവരുടെ ആത്മാവിന് നിത്യശാന്തി തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദാസേട്ടൻ ഈ വാത്സല്യം എന്ന മനോഹരമായ ചിത്രം, അതിൻ്റെ ഓർമ്മകൾ നിങ്ങളിലേക്ക് നൽകിക്കൊണ്ട് തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടപ്പെട്ട സിനിമകൾ കമൻ്റ് ചെയ്യാം. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ പഴയ സിനിമകൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ദാസേട്ടൻ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ദാസേട്ടൻ തൃശ്ശൂർ ടോക്സ് എന്ന എൻ്റെ ഈ ചാനൽ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുക. എല്ലാവർക്കും വീണ്ടും ശുഭദിനം നേർന്നുകൊണ്ട് ദാസേട്ടൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.